വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. പിന്നെ നമ്മൾ മറ്റൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇപ്പോൾ എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റൈസസ് അണ്ടർ ദ അപ്രന്റൈസസ് ആക്ട് 1961 ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, 5 വേക്കൻസീസ്, 5 സീറ്റുകളാണ് ഉള്ളത്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് 5 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 9 വേക്കൻസി, ഫിറ്റർ 7 വേക്കൻസി, മെഷീനിസ്റ്റ് 3 വേക്കൻസി, ഓഫീസ് അസിസ്റ്റന്റ് 14 വേക്കൻസി, അക്കൗണ്ടന്റ് 7 വേക്കൻസി, വെൽഡർ 3 വേക്കൻസി, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്ക് 3 വേക്കൻസി, ലബോറട്ടറി അസിസ്റ്റന്റ് 2 വേക്കൻസി, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് 2 വേക്കൻസി, വയർമാൻ 2 വേക്കൻസി, പ്ലംബർ 2 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 64 വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുകൾക്ക് ഈ ഒരു ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനായിട്ടത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ആവുന്നത് 23/11/2022 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/12/2022 ആണ്. ഇനി ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ മിനിമം ഏജ് 18 വയസ്സും മാക്സിമം ഏജ് വരുന്നത് 28 വയസ്സുമാണ്. കൺസെഷൻ ആൻഡ് റിലാക്സേഷൻ, അതായത് അപ്പർ ഏജസ് 5 ഇയേഴ്സ്, SC/ST കാൻഡിഡേറ്റ്സുകൾക്ക് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സുകൾക്ക് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അടുത്തത് അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു PWBD കാറ്റഗറി ഷാൽ ബി ഗിവൺ ഏജ് റിലാക്സേഷൻ അപ് ടു 10 ഇയേഴ്സ് ആണ് വരുന്നത്. ഇനി അതിൻ്റെ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ സെക്രട്ടറിയൽ അസിസ്റ്റന്റിന് ITI ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആൻഡ് സ്റ്റെനോഗ്രഫി ഓർ സ്റ്റെനോഗ്രഫി ആണ് പറയുന്നത്. രണ്ടാമതായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റിന് ITI ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യന് ITI ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ്, ഫിറ്ററിന് ITI ഇൻ ഫിറ്റർ ട്രേഡ്, മെഷീനിസ്റ്റിന് ITI ഇൻ മെഷീനിസ്റ്റ് ട്രേഡ്, ഓഫീസ് അസിസ്റ്റന്റിന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ BA ഓർ BBA ഫ്രം എ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി. അക്കൗണ്ടന്റിനാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഗ്രാജുവേഷൻ ഇൻ കൊമേഴ്സ് ഫ്രം എ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി. വെൽഡർ പോസ്റ്റിനാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ITI ഇൻ വെൽഡർ ട്രേഡാണ്. ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കിന് ITI ഇൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ട്രേഡ്, ലബോറട്ടറി അസിസ്റ്റന്റിന് ITI ലബോറട്ടറി അസിസ്റ്റന്റ് ട്രേഡാണ്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്കിന് ITI ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് ട്രേഡാണ്. വയർമാൻ ആണെങ്കിൽ ITI ഇൻ വയർമാൻ ട്രേഡാണ്. പ്ലംബർ ITI ഇൻ പ്ലംബർ ട്രേഡുമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി കാറ്റഗറി അപ്രന്റൈസ്, ഗ്രാജുവേറ്റ് അപ്രന്റൈസ് ക്വാളിഫിക്കേഷൻ BA ഓർ BCOM ഓർ BSc ഓർ BBA എന്ന് വരുന്നത്. സ്റ്റൈപ്പൻഡ് എമൗണ്ട് പെർ മന്ത് 9000 ആണ് വരുന്നത്, 9000 രൂപയാണ്, 9000 ആണ് വരുന്നത്. ട്രേഡ് അപ്രന്റൈസിന് 1 ഇയർ ITI 2 ഇയർ ITIക്ക് ഇത്രയുമാണ് അതിൻ്റെ ഒരു സ്റ്റൈപ്പൻഡ് വരുന്നത്, 7800, 8050 രൂപയുമായിട്ടാണ് വരുന്നത്. ഡിപ്ലോമ അപ്രന്റൈസ് ആണെങ്കിൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ, 8000 രൂപയാണ്, 8000 ആണ് അതിൻ്റെ സ്റ്റൈപ്പൻഡ് ആയിട്ട് വരുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് മാർക്ക് ബേസ്ഡ് ആയിരിക്കുള്ളൂ. ഒരേ മാർക്ക് ലഭിച്ചവർക്ക് അവരുടെ ഏജിനനുസരിച്ചിട്ടായിരിക്കുള്ളൂ സെലക്ഷൻ നടക്കുക. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഒഫീഷ്യൽ പോർട്ടലിലെ വെബ്സൈറ്റ്. ഈ 23/11/2022 ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 5/12/2022 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അഡ്വർടൈസ്മെന്റ് ഇഷ്യൂ ചെയ്തത് ഇന്നലെയായിരുന്നു, 18/11/2022. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 23/11/2022. ലാസ്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് 5/12/2022 ആയിരിക്കുള്ളൂ. ഡേറ്റ് ഓഫ് റിസൾട്ട് ഓർ സെലക്ഷൻ നടക്കുന്നത് 12/12/2022. റിസീവ് കൺഫർമേഷൻ ഫ്രം കാൻഡിഡേറ്റ്സ് 13/12/2022 മുതൽ 19/12/2022 വരെയാണ്. ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതുപോലുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സാംസ് ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.